ഹലോ ഹായ് നമസ്കാരം പേരപ്പാടൻസ് ഗോൾഡ് പാർക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. എന്തായാലും ഞാൻ പതിവ് പോലെ ഇൻട്രോ ഒക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ള ഒരാളും കൂടി ഉണ്ടല്ലേ, പേരൊന്ന് പറഞ്ഞു. റിജോ. റിജോ. അപ്പോൾ റിജോടെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന നഗാസ് ആണ്. നഗാസ് കളക്ഷൻ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഓക്കെ 14 ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന നഗാസിന്റെ കളക്ഷൻ ആണ്. നമ്മൾ ഇന്ന് നാല് മാലകൾ എടുത്തു വെച്ചിരിക്കുന്നു. നഗാസിന്റെ 4 വ്യത്യസ്തമായ മാലകളാണ് എടുത്തു. നല്ല ഇതിൽ തന്നെ ഈ 4 മാലയിൽ തന്നെ വ്യത്യസ്തമായ ഡിസൈൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാലോ. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്ഷ്മി വെച്ചിട്ടുള്ള മാലയാണ് വരുന്നത്. ഇതല്ലേ? അതെ അതെ. ഓക്കെ, സെന്ററിൽ ലക്ഷ്മിയുടെ ഡിസൈൻ വരുന്ന മാല അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് നടുക്ക് സ്റ്റോൺസ് വരുന്നുണ്ട്. ചെറിയ ചെറിയ സ്റ്റോൺസ് വിട്ട് വിട്ട് സ്റ്റോൺസ് വരുന്നുണ്ട്. ചെറിയ ചെറിയ ബോൾസ് അടിയിൽ ഡ്രോപ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഇത് എന്ത് കോട്ടിംഗ് ആണ്? ഇത് നമ്മുടെ ബ്ലാക്ക് പോളിഷിംഗിൽ വരുന്നതാണ്. ബ്ലാക്ക് പോളിഷിംഗ് കോട്ടിംഗ് ആണ് അല്ലേ. ആന്റിക്കിന്റെ തന്നെ വരുന്ന ഒരു ഫാഷൻ തന്നെയാണിത്. ഇത് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അല്ലേ. മേളിലേക്ക് റൗണ്ട് റൗണ്ട് ആയിട്ടാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പാർട്ടി വെയർ ആണ് കൂടുതലും. പാർട്ടി വെയർ ആയിട്ടാണ്, പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമുക്ക് തോന്നുന്നു 14 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാലും ഇവിടെ നല്ല രീതിയിൽ സെയിൽ ആവുന്ന ഒരു കളക്ഷൻ ആണ് അല്ലേ. നഗാസിന്റെ ഒരു ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന കളക്ഷൻ ആണ് ഈ കളക്ഷൻ. ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് മാലകൾ ഇടുന്നേക്കാൾ നല്ലതാണ് ഈ ഒരൊറ്റ മാല ഇട്ടാൽ മതി അല്ലേ. നല്ല രസമായിരിക്കും കഴുത്തിൽ ഇത് കിടന്നുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ചെറിയ ഫംഗ്ഷനസിനാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യാനും നല്ലത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡിസൈനുകളും കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ ഡിസൈനുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ ഈ വിട്ട് 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 സ്റ്റോൺസിന്റെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ അടിയിൽ ബോൾസ് വന്നിട്ടുണ്ട് അല്ലേ, ചെറിയ ചെറിയ ബോൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ രണ്ടാമത് വരുന്നത് പീകോക്ക് ഡിസൈനിൽ വരുന്ന അല്ലേ. പീകോക്ക് ഡിസൈനിൽ വരുന്ന ലക്ഷ്മി സെന്ററിൽ വരുന്നുണ്ട്. അതിന്റെ സൈഡിൽ പീകോക്ക് ആയിട്ട് ഡിസൈൻസ് ചെയ്തിരിക്കുന്നു. ഇതിൽ കുറച്ചുകൂടി ഡിസൈൻ വ്യത്യാസം ഉണ്ടല്ലോ, ചെറിയ ലീഫ് ഒക്കെ വന്നിട്ട്, ചെറിയ ലീഫിന്റെ അടുത്ത് ചെറിയ ചെറിയ ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും പീകോക്ക് ഡിസൈൻ. അതായത് ഈ പറഞ്ഞ പോലെ വിട്ട് വിട്ട് വിട്ടൊരു പീകോക്ക് അതിന്റെ അറ്റത്ത് തന്നെ ഇങ്ങനെ സ്റ്റോൺസ് സ്റ്റോൺസ് ആയിട്ട് വരുന്നുണ്ട്. ഇതും പാർട്ടി വെയർ തന്നെയാണ്. നമുക്ക് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ വരുന്നില്ല, നല്ല ഡിസൈൻ ഉള്ളതാണ്. ഇതിന്റെ കുറച്ച് സ്റ്റോൺസും ഡിസൈനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ മറ്റേ സ്റ്റോൺസ് അല്ല, അതായത് ഇതിലെ സ്റ്റോൺസ് അല്ല, പീകോക്ക് ഡിസൈനിൽ തന്നെയാണ് ഇതിൽ സ്റ്റോൺസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അവര്. ഓക്കെ, അടുത്ത ഡിസൈൻ ഏതാണ്? അപ്പോൾ അടുത്തത് ലക്ഷ്മി തന്നെ. നമ്മൾ ഫസ്റ്റ് കണ്ടതിനേക്കാളും ചെറിയ ഡൈ വർക്കിൽ ചെറിയ വർക്കാണ് വരുന്നത് ലക്ഷ്മിന്റെ വർക്ക്. അത് സെന്ററിൽ വലിയ സിമ്പിൾ ആണ്. ലോക്കറ്റ് വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും അത് തന്നെ ലൈറ്റ് വെയിറ്റിൽ തന്നെ വരുന്ന കളക്ഷൻസ് ആണ്. ഓക്കെ, ലൈറ്റ് വെയിറ്റിൽ തന്നെ വരുന്നതാണല്ലേ. ഇത് സാധാരണ എങ്ങനെയാണ് കൂടുതലും ഇവിടെ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കൂടുതലും നമ്മൾ കല്യാണ പർച്ചേസിനായിട്ട് സിമ്പിളായിട്ട് ഒറ്റമാലയായിട്ടൊക്കെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യാറുള്ളത് അല്ലേ. ചെറിയ ചെറിയ ഫംഗ്ഷന് പോകുമ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ഡിസൈനാണ് അല്ലേ. നാലാമതും ലക്ഷ്മി തന്നെയാണ്. ഇതെല്ലാം ലക്ഷ്മിയാണ്. ഡിസൈനില് വ്യത്യാസങ്ങളുണ്ടാവും. ഡിസൈനില് ചെറിയ ചെറിയ വ്യത്യാസം. ഇത് കുറച്ചും കൂടി തിന്നാണ്, കുറച്ചും കൂടി വളരെ തിന്നായിട്ടുള്ള. നമ്മൾ ഈ നമുക്കറിയാം സെന്ററിൽ സ്റ്റോൺസ് വരുന്ന കുറച്ചും കൂടി ലക്ഷ്മി, കുറച്ചുകൂടി സൈഡിൽ വരുന്ന ലക്ഷ്മി കുറച്ചുകൂടി കുറവാണ്. കുറവാണ് വെയിറ്റും. അതേപോലെ 1.5 pounds സ്റ്റാർട്ടിങ് അത് വരുന്നുള്ളൂ. അപ്പൊ റിജോട്ടെ, നമ്മളിന്ന് പരിചയപ്പെട്ടത് നഗാസിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 14 grams വരുന്ന കളക്ഷൻസ് ആണ്. 4 മാലകളാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ 4 മാലകളും അല്ലെ, ഈ നഗാസിന്റെ 4 collections നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഡിസൈനുകളൊന്നും ഇല്ലല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകൾ, സ്റ്റോണുകൾ ഇങ്ങനെ അറ്റത്തറ്റത്തേക്ക് ഇങ്ങനെ സ്റ്റോണുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാല നമുക്ക് ഈ ഒരുപാട് മാലകൾ, പ്രത്യേകിച്ച് ഈ ലേഡീസ് ഒരുപാട് മാലകൾ നിൽക്കണം നല്ലത്. ഇത് ഒരു മാല, ഈ ഒരു മാല ഇട്ടാൽ മതി, നല്ല രസമായിരിക്കും കാണാൻ കേട്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ലക്ഷ്മിയുടെ ഇത് വരുന്ന ഡിസൈൻ വരുന്നത് നമ്മൾ 4 പരിചയപ്പെട്ടു. 1 റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ്, പിന്നെ പീകോക്ക് ഷേപ്പിൽ വരുന്ന പരിചയപ്പെട്ടു, പിന്നെ ഏകദേശം ചെറിയൊരു റൗണ്ടിൽ വരുന്നു, അത് പിന്നെ ഓവൽ ഷേപ്പിൽ വരുന്നതാണല്ലേ. ഇതിന്റെ കോട്ടിംഗ് വരുന്നത് ബ്ലാക്ക് പോളിഷ് അല്ലേ. ബ്ലാക്ക് പോളിഷ്, ബ്ലാക്ക് പോളിഷ് കോട്ടിംഗ് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് എൻക്വയറീസിന് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഉണ്ട്, തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ എന്ത് സംശയവും അപ്പം തന്നെ പരിഹരിച്ചു തരും അല്ലേ. സ്പോട്ടിൽ തന്നെ നമ്മുടെ ഷോറൂമിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയമൊക്കെ പരിഹരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പേരപ്പാടൻസ് ഗോൾഡ് പാർക്കിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി അല്ലേ. നമ്മുടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ ഔട്ട്ലെറ്റ് ആണെങ്കിൽ കണ്ണൂർ പയ്യന്നൂരിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ. പേരപ്പാടൻസ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ, അസിസ്റ്റ് കൺസേൺ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ.